മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന വിഷയം, നമ്മൾ ചിലപ്പോഴെങ്കിലും ചില ആൾക്കാരെ പറ്റി പറയാറില്ലേ, അവൻ അപാര തൊലിക്കെട്ടി എന്ന് കേട്ടു എന്നൊക്കെ. പക്ഷേ ഇന്ന് ഇച്ചിരി തൊലിക്കെട്ടി കൂടിയുള്ള ഒരാളാണ് പരിചയപ്പെടുത്തുന്നത്. 3.8 സെന്റിമീറ്റർ വരെയാണ് ഇദ്ദേഹത്തിന്റെ തൊലിക്കെട്ടി. ആരാന്നല്ലേ കണ്ടാലോ? ആനയുടെ കണ്ണിൽ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവ കരയുന്നതായി കാണാറില്ലേ? അതെന്താണെന്ന് അറിയാമോ? അവയ്ക്ക് കണ്ണുനീർ കുഴലുകളില്ല, അതിനാൽ എപ്പോഴും വെള്ളം ഒഴുകും. അതാണ് നമ്മൾ കാണുമ്പോൾ ആന കരയുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ആനയുടെ ചെവി ഇടയിലും കണ്ണിൻ്റെ വശങ്ങളിലും ഉള്ള ഗ്രന്ഥികളുടെ സ്രവമാണ് മദജലം അഥവാ നീരൊലിക്കുന്നത്. പിന്നെ ആനയുടെ തൊലി വളരെ കട്ടിയുള്ളതാണ് കേട്ടോ. പ്രസവിച്ച് വീണ ഒരാനക്കുട്ടിക്ക് 90 മുതൽ 100 കിലോഗ്രാം വരെ തൂക്കമുണ്ടാകും. കാട്ടാന 4-5 വർഷം വരെ മുലയൂട്ടുന്നു. എന്നാൽ നാട്ടാനയിൽ 2 വർഷം മാത്രമാണ് ഈ പ്രക്രിയ. തീർന്നില്ല കേട്ടോ അതിശയങ്ങൾ. ആനയുടെ കരളിന് പിത്തസഞ്ചി ഇല്ല. ഇവയ്ക്ക് അതിശയകരമായ ഓർമ്മശക്തിയാണ് ഉള്ളത്. ബലവും അങ്ങനെ തന്നെ. കേട്ടിട്ടില്ലേ ആനയോളം ബലമെന്ന്? നമുക്ക് കുറച്ചു ദൂരം നടക്കുകയോ അല്പസമയം നിൽക്കുകയോ ഒക്കെ ചെയ്താൽ വലിയ ക്ഷീണം തോന്നില്ലേ? ആനയ്ക്ക് വളരെ നേരം നിൽക്കാൻ കഴിയും. അവ രാത്രികാലങ്ങളിൽ മാത്രമാണ് കിടക്കാറ്. ഒരു ദിവസം 50 ലിറ്റർ മുതൽ 60 ലിറ്റർ വരെ മൂത്രം വിസർജിക്കുന്നു. ഇവയുടെ ചെവിക്ക് പ്രത്യേകതയുണ്ട്. ചെവിയുടെ വലിപ്പം മാത്രമല്ല, ആനയുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൂളറാണ് ചെവികൾ. ചെവികൾ വളരെ വേഗം ചലിപ്പിക്കുമ്പോൾ രക്തധമനികളിലെ ചൂട് പുറത്തേക്ക് പോയി രക്തം തണുത്തതാക്കുന്നു. ആനയുടെ ചെവിയുടെ മേലരികിന്റെ അളവ് നോക്കി ഏകദേശം പ്രായം തിട്ടപ്പെടുത്താൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ ആന പരിപാലന കേന്ദ്രമാണ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം. സസ്തനി കുടുംബത്തിൽപ്പെട്ട ജീവിയാണ് ആന. മമാലിയ ജന്തുവംശത്തിൽ ഇന്ന് വംശനാശം നേരിടാത്ത, ഭൂമിയിൽ അവശേഷിക്കുന്ന ഏക ജീവിയാണിത്. ഒരു ശരാശരി മനുഷ്യന്റെ 85 മടങ്ങ് ശരീരഭാരമുണ്ട് ആനയ്ക്ക്. ആനകളുടെ ഗർഭകാലം 22 മാസമാണ്. കരയിലെ ജീവികളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലം കുട്ടി ആനയ്ക്ക് ജനന സമയത്ത് 120 കിലോഗ്രാം ഭാരം കാണും. ശരാശരി ആയുസ് 70 വർഷത്തിലും കൂടുതലാണ്. തൻ്റെ വിലപിടിപ്പുള്ള കൊമ്പ് കാരണം ആനകൾക്ക് നഷ്ടമാകുന്നത് അവരവരുടെ ജീവിതമാണ്. ലോകത്ത് ആനക്കൊമ്പിന് വേണ്ടിയാണ് ആനകളെ കൊല്ലുന്നത്.
അങ്ങനെയാണ് ഇവ വംശനാശ ഭീഷണിയിൽ എത്തുന്നത്. ഒരു കൊമ്പിന് 3 മീറ്റർ നീളവും 90 കിലോ ഭാരവും കാണും. ആണാനയ്ക്കാണ് വലിയ കൊമ്പുകൾ കാണുന്നത്. ആനക്കൊമ്പിന്റെ മുഖ്യമായ ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന ലവണമാണ്. 100 വയസ്സിൽ കൂടുതൽ കഴിയുമ്പോൾ പല്ലുകൾ കൊഴിഞ്ഞ് കട്ടിയുള്ള ആഹാരം ഉപേക്ഷിച്ച് ചതുപ്പ് നിലങ്ങളിലേക്ക് അവ സഞ്ചരിക്കുന്നു. അവിടുത്തെ ചെറിയ പുല്ലുകൾ തിന്ന് മരണം വരെ കഴിയുന്നു. എന്നാലും സൂര്യന്റെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് രക്ഷ നേടാനായി മണ്ണും ചെളിയുമൊക്കെ ശരീരത്തിൽ വാരി പൂശി കുളിക്കുന്നു ഇവ. വലിപ്പം കൂടിയ തൂണുകൾ പോലുള്ള കാലുകളാണ് ഇവയ്ക്ക്. പാദത്തിന്റെ എല്ലുകൾക്കുള്ളിലുള്ള വളരെ കട്ടിയുള്ളതും ജലാറ്റിൻ പോലുള്ളതുമായ കൊഴുപ്പ് മെത്ത പോലെ പ്രവർത്തിക്കുന്നു. കാൽ പൊക്കുമ്പോൾ പാദം ചെറുതാവും. അതിനാൽ ചെളിയിൽ പുതഞ്ഞാലും കാൽ വേഗം പൊക്കി എടുക്കാൻ കഴിയും. പിന്നെ ആന ഒന്നാന്തരം ഒരു നീന്തൽക്കാരനാണ്. ആനയ്ക്ക് നാക്ക് കീഴ്ത്താടിയിൽ ഉറപ്പിച്ചിരിക്കുന്നത് കാരണം പുറത്തേക്ക് നീട്ടാൻ കഴിയില്ല. ഈ നാക്കിന് 4 മുതൽ 6 വരെ കിലോഗ്രാം ഭാരം കാണും. ആന അയവെട്ടാത്ത ജീവിയായതിനാൽ ആമാശയത്തിന് ഒറ്റ അറയേ ഉള്ളൂ. വളരെ ചിട്ടയായ ഒരു സമൂഹ ജീവിയാണ് ആന. കൂട്ടത്തിലുള്ള ഒരാളിന്റെ മരണം ബാക്കി കുടുംബക്കാരിൽ വളരെ ദുഃഖമുണ്ടാക്കും. പെണ്ണുങ്ങൾ കൂട്ടമായ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ആണുങ്ങൾ 14 വയസ്സോടുകൂടി കൂട്ടം പിരിഞ്ഞു പോകും. കാലുകൾ വഴിയും തുമ്പിക്കൈ വഴിയും ഇവർ മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത അത്ര താഴ്ന്ന ശബ്ദം വരെ ശ്രവിക്കും. ആന ചികിത്സയ്ക്കായി പാലഗാപ്യ മുനി എഴുതിയ ഗ്രന്ഥമാണ് പാലഗാപ്യം അഥവാ ഹസ്തായുർവേദം. ആനകൾ വനാന്തരങ്ങളിൽ നടന്നുണ്ടാക്കുന്ന പാതകൾ പിൻകാലത്ത് നടക്കുന്ന വഴിയായി മാറാറുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇവർ വംശനാശ ഭീഷണിയിലാണ്. എന്നിരിക്കലും കേരളം, കർണാടക, ഒറീസ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗമാണ് ആന. നമ്മുടെ ഔദ്യോഗിക ചിഹ്നത്തിലും ഈ ഗജരാജന്റെ ചിത്രമാണ് ഉള്ളത്. അപ്പൊ കൂട്ടുകാർ, ആനവിശേഷങ്ങൾ കണ്ടല്ലോ. തന്റെ പല്ലുകളുടെ ഭംഗി കൊണ്ട് മാത്രം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ആനകളുടെ കാര്യം ഇച്ചിരി കഷ്ടം തന്നെ അല്ലേ? അപ്പൊ ശരി, അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.